Namaskaram. Tangents to a circle in GeoGebra എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിന്റെ അവസാനം നിങ്ങൾക്ക് ഒരു വൃത്തത്തിൽ ടാൻജന്റ് വരയ്ക്കുവാനും അവയുടെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുവാനും സാധിക്കും. നിങ്ങൾക്ക് GeoGebraയുടെ അടിസ്ഥാന പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പ്രസക്തമായ ട്യൂട്ടോറിയലുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് Ubuntu Linux OS പതിപ്പ് 11.10, GeoGebra പതിപ്പ് 3.2.47 എന്നിവയുമാണ്. ഇനി പറയുന്ന GeoGebra ടൂളുകൾ ഉപയോഗിക്കുന്നു. Tangents, Perpendicular Bisector, Intersect Two Objects, Compass, Polygon, Circle with Center and Radius. ഒരു പുതിയ GeoGebra വിൻഡോ തുറക്കാം. Dash Homes എന്നതിലെ Media Applicationsനു താഴെ Education and GeoGebra എന്ന് ടൈപ്പ് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. Education എന്നതിൽ GeoGebra ക്ലിക്ക് ചെയ്യുക. ഒരു വൃത്തത്തിന്റെ ടാൻജന്റിന്റെ നിർവചനം നോക്കാം. ടാൻജന്റ് ഒരു ഘട്ടത്തിൽ വൃത്തത്തിനെ തൊടുന്ന ഒരു വരിയാണ്. കോൺടാക്റ്റ് പോയിന്റിന് പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറയുന്നു. ഈ ട്യൂട്ടോറിയലിൽ ഞാൻ ആക്സസ് എന്നതിനു പകരം ഗ്രിഡ് ഉപയോഗിക്കുന്നു. ഡ്രോയിംഗ് പാഡിൽ ക്ലിക്ക് ചെയ്യുക. ഗ്രിഡ് തിരഞ്ഞെടുത്ത് ആക്സസ് അൺചെക്ക് ചെയ്യുക. ഒരു വൃത്തത്തിൽ ടാൻജന്റ് വരയ്ക്കുക. ആദ്യം നമുക്ക് ഒരു വൃത്തം വരയ്ക്കാം. ടൂൾ ബാറിൽ നിന്ന് സർക്കിൾ വിത്ത് സെന്റർ ആൻഡ് റേഡിയസ് എന്ന ടൂൾ തിരഞ്ഞെടുക്കുക. ഡ്രോയിംഗ് പാഡിൽ ഒരു പോയിന്റ് എ അടയാളപ്പെടുത്തുക. ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ആരത്തിന് 3 എന്ന് കൊടുത്ത് ഓക്കേയിൽ ക്ലിക്ക് ചെയ്യുക. 3 സെന്റിമീറ്റർ ആരമുള്ള എ കേന്ദ്രമായ ഒരു വൃത്തം വരച്ചു. പോയിന്റ് എയിലേക്ക് പോകാം. ആ വൃത്തത്തിന് ഒരേ ആരം ആണെന്ന് കാണാം. ന്യൂ പോയിന്റ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. ബി എന്ന പോയിന്റ് പുറത്ത് അടയാളപ്പെടുത്തുക. സെഗ്മെന്റ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന ടൂൾ തിരഞ്ഞെടുക്കുക. പോയിന്റ് എ ഇതാണ്. പോയിന്റ് ബി കൂട്ടിച്ചേർക്കുക. സെഗ്മെന്റ് എ ബി വരച്ചു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന ടൂൾ തിരഞ്ഞെടുക്കുക. പോയിന്റ് എ ബി എന്നിവ ക്ലിക്ക് ചെയ്യുക. എ ബി എന്ന സെഗ്മെന്റിന് ലംബമായി ഒരു ബൈസെക്ടർ വരച്ചു. സെഗ്മെന്റ് എ ബിയും ലംബമായ ബൈസെക്ടറും ഒരു ഘട്ടത്തിൽ കൂട്ടിമുട്ടുന്നു. ഇന്റർസെക്ട് ടു ഒബ്ജക്ട്സ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. കൂട്ടിമുട്ടുന്ന പോയിന്റിന് സി എന്ന് അടയാളപ്പെടുത്തുക. ബിയിലേക്ക് പോകാം. ലംബമായ ബൈസെക്ടറും പോയിന്റ് സിയും എങ്ങനെ ബിയോട് കൂടി നീങ്ങുന്നു എന്ന് നോക്കാം. എ ബിയുടെ മധ്യബിന്ദുവാണ് സി എന്നത് എങ്ങനെ സ്ഥിരീകരിക്കാം? ഡിസ്റ്റൻസ് ടൂൾ ക്ലിക്ക് ചെയ്യുക. പോയിന്റ് എ സി സി ബി എന്നിവ ക്ലിക്ക് ചെയ്യുക. എ സി സമം സി ബി. എ ബിയുടെ മധ്യബിന്ദു ആണ് സി എന്ന് മനസ്സിലാക്കാം. ടൂൾ ബാറിൽ നിന്നും കോമ്പസ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. രൂപം പൂർത്തിയാക്കുവാൻ പോയിന്റ് സി ബി വീണ്ടും സി എന്നിവ ക്ലിക്ക് ചെയ്യുക. രണ്ട് വൃത്തങ്ങൾ രണ്ട് പോയിന്റുകളിൽ കൂട്ടിമുട്ടുന്നു. ഇന്റർസെക്ട് ടു ഒബ്ജക്ട്സ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. ഡിയും ഇയും കൂട്ടിമുട്ടുന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. സെഗ്മെന്റ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന ടൂൾ തിരഞ്ഞെടുക്കുക. ബി ഡി ബി ഇ എന്നീ പോയിന്റുകൾ കൂട്ടിച്ചേർക്കുക. ബി ഡി ബി ഇ എന്നീ സെഗ്മെന്റുകൾ സി എന്ന വൃത്തത്തിന്റെ ടാൻജന്റുകൾ ആണ്. ടാൻജന്റുകളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ അടുത്തറിയാം. സെഗ്മെന്റ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന ടൂൾ തിരഞ്ഞെടുക്കുക. എ ഡി എ ഇ എന്നീ പോയിന്റുകൾ കൂട്ടിച്ചേർക്കുക. ത്രികോണം എ ഡി ബി എ ബി ഇ എന്നിവയിൽ സെഗ്മെന്റ് എ ഡി സമം സെഗ്മെന്റ് എ ഇ. വൃത്തത്തിന്റെ ആരങ്ങൾ ആൾജിബ്ര വ്യൂ നോക്കാം. സെഗ്മെന്റ് എ ഡി സമം സെഗ്മെന്റ് എ ഇ. കോൺ എ ഡി ബി സമം ബിഇ എ. ഡി എന്ന വൃത്തത്തിലെ അർദ്ധവൃത്തത്തിലെ കോണുകൾ അളക്കട്ടെ. ആംഗിൾ ടൂൾ ക്ലിക്ക് ചെയ്യുക. പോയിന്റ് എ ഡി ബി ബി ഇ എ എന്നീ കോണുകൾ തുല്യമാണ്.
AB രണ്ട് ത്രികോണങ്ങളിലും പൊതുവായി ഉള്ളതാണ്. ത്രികോണം ADB സമം ത്രികോണം ABE. SAS rule of congruency. ഇത് പറയുന്നത് tangent BD BE എന്നിവ തുല്യമാണ്. Algebra view ൽ BD BE എന്നിവ തുല്യമാണ് എന്ന് കണ്ടെത്താൻ കഴിയും. Tangent എപ്പോഴും ആരത്തിൽ മട്ടത്രികോണം ആയിരിക്കും എന്ന് ദയവായി ശ്രദ്ധിക്കുക. B എന്ന പോയിന്റ് നീക്കുക. Tangent B എന്ന പോയിന്റോട് കൂടി എങ്ങനെ നീങ്ങുന്നു എന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫയൽ സേവ് ചെയ്യാം. ഫയൽ എന്നതിലെ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ടാൻജന്റ് സർക്കിൾ എന്ന് പേര് ടൈപ്പ് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സിദ്ധാന്തത്തിലേക്ക് പോകാം. പോയിന്റ് ഓഫ് ടാൻജൻസിൽ ടാൻജന്റിനും ഞാണിനും ഇടയ്ക്കുള്ള കോൺ അതേ ഞാണിൽ നിന്നുള്ള ഇൻസ്ക്രൈബ്ഡ് കോണിന് തുല്യമായിരിക്കും. അതായത് കോൺ DFB ടാൻജന്റിനും ഞാണിനും ഇടയ്ക്കുള്ള കോൺ സമം ഞാൻ BF ൽ നിന്നുള്ള ഇൻസ്ക്രൈബ്ഡ് കോൺ FCB. സിദ്ധാന്തം അനുസരിച്ച് സ്ഥിരീകരിക്കുവാൻ അനുവദിക്കുക. ഒരു പുതിയ ജിയോജിബ്ര വിൻഡോ തുറക്കാം. ഫയൽ എന്നതിലെ ന്യൂ ക്ലിക്ക് ചെയ്യുക. ഒരു വൃത്തം വരയ്ക്കുക. ടൂൾ ബാറിൽ നിന്നും സർക്കിൾ വിത്ത് സെന്റർ ത്രൂ പോയിന്റ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. പോയിന്റ് എ അടയാളപ്പെടുത്തുക. ബി കിട്ടുവാൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ന്യൂ പോയിന്റ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. പോയിന്റ് സി ചുറ്റളവിലും ഡി പുറത്തും അടയാളപ്പെടുത്തുക. ടൂൾ ബാറിൽ നിന്ന് ടാൻജന്റ് എന്ന ടൂൾ തിരഞ്ഞെടുക്കുക. പോയിന്റ് ഡി ചുറ്റളവിൽ ക്ലിക്ക് ചെയ്യുക. രണ്ട് ടാൻജന്റുകൾ വൃത്തത്തിൽ വരയ്ക്കുന്നു. രണ്ട് ടാൻജന്റുകൾ രണ്ട് പോയിന്റുകളിൽ സംഗമിക്കുന്നു. ഇന്റർസെക്ട് ടു ഒബ്ജക്ട്സ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. സംഗമിക്കുന്ന പോയിന്റുകൾക്ക് ഇ എഫ് എന്നിങ്ങനെ പേര് കൊടുക്കുക. ഒരു ത്രികോണം വരയ്ക്കുക. പോളിഗോൺ എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. രൂപം പൂർത്തിയാക്കുവാൻ ബി സി എഫ് വീണ്ടും ബി എന്നിവ ക്ലിക്ക് ചെയ്യുക. ബി എഫ് എന്നത് സി എന്ന വൃത്തത്തിലെ ഞാൻ ആണ്. കോൺ എഫ് സി ബി എന്നത് സി എന്ന വൃത്തത്തിലെ ഞാനിൽ ഉള്ള ഇൻസ്ക്രൈബ്ഡ് കോൺ ആണ്. കോൺ ഡി എഫ് ബി എന്നത് സി എന്ന വൃത്തത്തിലെ ടാൻജന്റിനും ഞാനിനും ഇടയ്ക്കുള്ള കോൺ ആണ്. കോൺ അളക്കുവാൻ ആംഗിൾ ടൂൾ ക്ലിക്ക് ചെയ്യുക. പോയിന്റ് ഡി എഫ് ബി എഫ് സി ബി എന്നീ പോയിന്റുകൾ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, കോൺ ഡി എഫ് ബി സമം കോൺ എഫ് സി ബി. ഡി എന്ന പോയിന്റ് നീക്കാം. ടാൻജന്റും ഞാനും ഡിയോടൊപ്പം നീങ്ങുന്നത് കാണാം. ഇപ്പോൾ ഈ ഫയൽ സേവ് ചെയ്യുക. ഫയൽ എന്നതിലെ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ടാൻജന്റ് ആംഗിൾ എന്ന് പേര് ടൈപ്പ് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടെ ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ ഇവിടെ സംഗ്രഹിക്കുന്നു. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ സ്ഥിരീകരിച്ചത് ഒരു ബാഹ്യബിന്ദുവിൽ നിന്ന് വരച്ച രണ്ട് ടാൻജന്റുകൾ തുല്യമാണ്. ഒരു വൃത്തത്തിലെ ടാൻജന്റിനും ആരത്തിനും ഇടയ്ക്കുള്ള കോൺ 90 ഡിഗ്രി ആണ്. പോയിന്റ് ഓഫ് ടാൻജൻസിയിൽ ടാൻജന്റിനും ഞാണിനും ഇടയ്ക്കുള്ള കോൺ അതേ ഞാണിൽ നിന്നുള്ള ഇൻസ്ക്രൈബ്ഡ് കോണിന് തുല്യമായിരിക്കും. അസൈൻമെന്റ്: ഞാൻ സ്ഥിരീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു വൃത്തത്തിലെ ടാൻജന്റുകൾക്ക് ഇടയ്ക്കുള്ള കോൺ കേന്ദ്രത്തിൽ നിന്നുള്ള ലൈൻ സെഗ്മെന്റുകൾ കൂടിച്ചേരുന്ന കോണിന് അനുബന്ധമാണ്. പരിശോധിക്കുന്നതിന് ഒരു വൃത്തം വരയ്ക്കുക. ഒരു ബാഹ്യ പോയിന്റിൽ നിന്നും ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. ഇത് വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൂട്ടിച്ചേർക്കുക. കേന്ദ്രത്തിലെ കോൺ അളക്കുക. ടാൻജന്റുകൾ തമ്മിലുള്ള കോൺ അളക്കുക. മുകളിലുള്ള രണ്ട് കോണുകളുടെ തുക എന്താണ്? കേന്ദ്രവും ബാഹ്യ പോയിന്റും കൂട്ടിച്ചേർക്കുക. ലൈൻ സെഗ്മെന്റ് കേന്ദ്രത്തിൽ ഈ കോണുകളെ ബൈസെക്ട് ചെയ്യുന്നുണ്ടോ? സൂചന
angle bisector എന്ന ടൂൾ ഉപയോഗിക്കുക. output ഇതുപോലെ കാണപ്പെടും. കോണുകളുടെ തുക 180 ഡിഗ്രി ആണ്. ലൈൻ സെഗ്മെന്റ് കോണിനെ ബൈസെക്ട് ചെയ്യുന്നു. ഈ URL-ൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക contact@spoken-tutorial.org. സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്നത് ടോക്ക് ടു എ ടീച്ചർ എന്ന പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ഇത് ICT, MHRD തുടങ്ങിയ ഇന്ത്യ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. പങ്കെടുത്തതിന് നന്ദി. IIT ബോംബെയിൽ നിന്നും വിജി നായർ.